എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൺ. പപ്സ് ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല ഏറെക്കുറെ. ഇനി നമ്മുടെ മീൻ പൊരിച്ചതാണ് താരം. ഒരു അടിപൊളി മീൻ പപ്സ് റെഡിയാക്കിയാലോ? അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടിയ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലും ഞാനെന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി കിട്ടുള്ളൂ. ആദ്യം തന്നെ നമുക്കൊരു മസാല റെഡിയാക്കാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ 3 പീസ് അയലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഏത് മീനും എടുക്കാം കേട്ടോ, മുള്ള കുറവുള്ള ഏത് മീനും എടുക്കാം. എന്നിട്ട് നമുക്ക് മസാല പുരട്ടി വെക്കാം. സാധാരണ നോർമലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി തേച്ചിട്ട് മസാല പുരട്ടി വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലോട്ടേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ടേക്ക് ഓയിൽ നല്ലവണ്ണം ചൂടാകുമ്പോൾ നമുക്ക് അയല വെച്ച് കൊടുക്കാം. ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് എല്ലാ മീനും ഇതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ഭാഗം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഒരു പാനിലോട്ടേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലോട്ടേക്ക് 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി വെജിറ്റബിൾ കുക്കാകുന്ന സമയം കൊണ്ട് നമ്മൾ ആദ്യം പൊരിച്ച് വെച്ച അയലയില്ലേ, അതിൽ നിന്ന് മുള്ളില്ലാതെ മീൻ മാത്രം എടുത്ത് വെക്കാൻ കേട്ടോ. അയലയാണെങ്കിൽ ടേസ്റ്റ് കൂടും. ഇതിന് പകരം നിങ്ങൾക്ക് അയക്കൂറി, ആകോലി, എന്തിന് മത്തി വരെ എടുക്കാൻ കേട്ടോ. പക്ഷേ മുള്ളി വിടാതെ നോക്കണേ. മീനും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിൽ ഒരു പ്രത്യേക ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. അത് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു മസാല ഫില്ലിങ്ങിന് നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണേ. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടി ഒരു ബൗളിലോട്ടേക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇതിലോട്ടേക്ക് ഒരു ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് 1 മുട്ടപ്പൊടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അധികം തിക്കായി പോകരുത്, ഒരു ഇത്തിരി ലൂസായിട്ടാണ് വേണ്ടത്. ഇനി ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഓരോന്നായി നമുക്ക് ചുട്ടെടുക്കാം. ഒരു പാൻ എടുക്കാം. പാനിലൊക്കെ ഒരു ഇത്തിരി ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ടേക്ക് നമുക്ക് 1 തവി മാവ് ഇതിലോട്ടേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇതിനാൽ തിന്നാക്കിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം, നല്ല തിന്നാണം. അപ്പോൾ ഒരു ഭാഗമാകുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ഭാഗം കൂടി ഒന്ന് കുക്കായി വരണം. അപ്പോഴേക്കും നമുക്ക് 2 ഭാഗം കുക്കായി കഴിയുമ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ടൊക്കെ കോരി മാറ്റാം. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കിയുള്ളൊരു ദോശ എടുക്കാം. ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയുള്ള നമ്മുടെ ഫില്ലിങ്ങിൽ നിന്നും ഒരു 1/1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കണം. 2 ഭാഗം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ 2 ഭാഗം ആദ്യമൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടി നിങ്ങൾ മടക്കി കൊടുക്കുക. ഏകദേശം ഒരു ബോക്സ് രൂപത്തിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു മീൻ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പം മുഴുവനും നമ്മളിവിടെ ബോക്സ് ആക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിന് കുറച്ച് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല വണ്ണത്തിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാനിലോട്ടേക്ക് ഒരു ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ നെയ്യിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതൊന്ന് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മുട്ടയിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി നമ്മുടെ ഓരോ ബോക്സും, അതായത് മീൻ പപ്സും, ഇതിൽ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് പാനിലോട്ടേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നല്ല വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പം മുഴുവനും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗമാകുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ അടിപൊളി മീൻ പപ്സ് റെഡി. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. നമ്മൾ ആ സോസ് ചേർത്തത് കൊണ്ട് ഈ ഒരു ഫില്ലിങ്ങിന് ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വെറൈറ്റി റെസിപ്പികൾക്ക് വേണ്ടി സജനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. Thank you.